നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ ടി വി ചാനലിൻ്റെ നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിടെ നക്ഷത്രം ഇന്ന് ഫുള്ളായിട്ടുണ്ട് കുറച്ച് സമയം വരുമ്പം നക്ഷത്രത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അവിടെ നക്ഷത്രം ശുഭ നക്ഷത്രമാണ് അതുപോലെ ഇന്നത്തെ ആഴ്ച വ്യാഴാഴ്ചയാണ് വേഴം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ദിവസമാണ് ഗുരുവാരം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾ ചെയ്യാനും അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് വ്യാഴാഴ്ച അപ്പോൾ അന്ന് നക്ഷത്രവും കൂടി അനുകൂലപ്രദമായി വന്നാലോ നമുക്ക് എന്ത് കാര്യത്തിന് വേണോ ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താം ചില നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അഷ്ടമരാശിക്കൂറോ ഒക്കെ ആയി വരുന്നവർക്ക് ചിലപ്പോൾ പാടായിട്ട് വരും ഇന്നത്തെ ദിവസം എടുക്കാൻ അവരുടെ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ് രാവിലെ ഉദയം വന്നിരിക്കുന്നത് അവിടെ നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്ന് പറയുമ്പോൾ മകരൻ രാശിയിലാണ് ഇന്ന് ഇപ്പോൾ രാവിലെ വന്നിരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ മാത്രമേ കുംഭൻ രാശിയിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അഷ്ടമരാശിയിൽ വരണവർ പ്രധാനമായും മിഥുന രാശിക്കാർ മിഥുനക്കൂറിലുള്ളവർ ഇന്നത്തെ ദിവസം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തരുത് കാരണം നിങ്ങൾക്ക് അഷ്ടമരാശിയിൽ രാവിലെ അഷ്ടമരാശി അഷ്ടമരാശി അഷ്ടമരാശിക്കൂറ് ശുഭകാര്യങ്ങൾക്ക് നന്നല്ല നമുക്കിന്ന് പ്രധാനമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവിടെ നക്ഷത്രവും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട അവിടെ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും നമുക്ക് വാർഷിക ഫലത്തെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പൊതുവെ നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് ഈ വർഷം കാരണം വ്യാഴാഴ്ചയും ആയിട്ട് വന്നിരിക്കുകയാണ് ശോഭനമായ നല്ല ദിവസത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിരിക്കുകയാണ് ഇപ്പോൾ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വഴിതെളിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദവും ആണ് അതേപോലെ തന്നെ ഇന്നും നമുക്ക് കൊള്ളാത്തതായിട്ട് കുറച്ച് സമയങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് അതായത് പ്രധാനമായി യാത്രയ്ക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രാഹു സമയം രാഹു കാലം എപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം പഞ്ചാംഗത്തിൽ ഇട്ടിരിക്കുന്നതും നമ്മൾ യഥാർത്ഥ രാഹു യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഒന്നര മണിക്കൂർ നേരം രാഹു സമയമുണ്ട് ഇന്ന് രാഹുകാല സമയം ശരിക്ക് ഒരു മണി അമ്പത്തി നാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ വരണ സമയമാണ് രാഹുകാല സമയം ഈ സമയത്ത് നമ്മൾ യാത്രാദി കാര്യങ്ങൾ ആകിലും ഒഴിവാക്കുക യാത്രയ്ക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തരുത് അതേപോലെ നമുക്ക് യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം നോക്കേണ്ടതുള്ളൂ ജ്യോതിഷികളാവട്ട് രാഹു കാലം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപ ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ രാഹുകാല സമയത്ത് ഒരു മുഹൂർത്തം കുറിച്ചു കൊടുത്താൽ ഉടനെ തന്നെ അത് ചോദിക്കും രാവു സമയത്ത് ഈ ജ്യോത്സ്യം മുഹൂർത്തം കുറിച്ച് തന്നു ഇത് മൊത്തം പാട്ടാക്കും അപ്പോൾ രാവുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് രാശികളുണ്ട് രണ്ട് സമയങ്ങളുണ്ട് ഗുളിക കാലവും ഗുളികകാലവും കാലവും ഇപ്പോൾ രണ്ടു പേരും പ്രശ്നക്കാരാണ് ഗുളികനായാലും ശരി യമഖണ്ഠനായാലും ശരി ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫലവത്തായി വരത്തില്ല ഞാൻ പറഞ്ഞ ദിവസം എല്ലാത്തിനും കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും കൊള്ളാത്ത സമയമുണ്ടെന്ന് പ്രകൃതിയിലെ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമുണ്ട് ഈ സമയമാണ് ശരിക്കു ഗുളികകാല സമയം എന്ന് പറയുന്നത് ഒമ്പത് മണി പത്ത് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയും അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് ആറു മണി പത്ത് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ നമുക്ക് ഏറ്റവും ഏറ്റവും യാതൊരു ദിവസത്തിലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം നമ്മളൊരു കാര്യത്തിന് പോവുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത്രയും പോസിറ്റീവ് കൂടുതലായിട്ട് നിൽക്കുന്ന ദിവസമാണ് സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം ശരിക്കും പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമേ ഉള്ളൂ രണ്ട് നാഴികയോളം സമയം മാത്രമേ അഭിജിത്ത് മുഹൂർത്തമുള്ളൂ അതായത് അഭിജിത്ത് മുഹൂർത്തം അന്ന് ആരംഭിക്കുന്നത് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ വരുന്ന സമയം ഈ സമയത്ത് ഗുളികനോ യമഖണ്ഠനോ ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ കാര്യത്തിന് ഇറങ്ങാം അത് വിജയത്തിലേക്ക് കലാശിക്കും ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചനയ്ക്കൊക്കെ കൊടുക്കണം കാരണം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രത്യേകിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വർഷവും ഭാഗ്യദായകമായി തീരാൻ വേണ്ടി ഭഗവാന് പരിഹാരങ്ങൾ ചെയ്യണം അതിനൊപ്പം തന്നെ പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ എന്നെ എത്രയോ പേര് വിളിച്ച് പറയാറുണ്ട് ഞാൻ വസ്ത്രം മാറ്റി പോയ ദിവസങ്ങളിൽ എനിക്ക് കഷ്ടത വന്നിട്ടുണ്ട് ഇപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴത്തിൻ്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കലർന്ന കളറാണ് അപ്പോൾ മഞ്ഞ കളർന്ന കളറിലുള്ള വസ്ത്രധാരണം നമ്മൾ ധരിക്കുക അത് വസ്ത്രത്തിൽ നമുക്ക് ഫുൾ മഞ്ഞ എടുത്തോണ്ട് പോകണം എന്നുള്ള അർത്ഥത്തിലല്ല വസ്ത്രത്തിൽ മഞ്ഞയുടെ ഇപ്പോൾ കോട്ടായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പായിട്ടോ ഏതെങ്കിലും മഞ്ഞ വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ കരുതുക ഇതൊന്നും ഇടാൻ പറ്റാത്തവർ അമ്പല വിശ്വാസത്തിലാണെങ്കിൽ നമുക്ക് ഒരു ചന്ദന പൊട്ട് തൊടുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു മഞ്ഞ കളറിലുള്ള കർച്ചീപ്പ് കരുതുക ഇതൊക്കെ നിങ്ങളെ ഭാഗ്യത്തെ കൊണ്ടുതരും നിങ്ങളിലേക്ക് ഈ പ്രകൃതിയിലുള്ള പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ പവർ ആ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്രയ്ക്ക് റിസൾട്ട് ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം